ഞാൻ കിടക്കുന്നില്ല. സുബൈയുടെ ബാങ്ക് വിളിക്കുമ്പോ പുരുഷൻ പള്ളിയിലേക്ക് പോകുന്നു. സ്ത്രീകൾ ഒലു എടുത്തുകൊണ്ട് മുസല്ല വിരിച്ചു നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകുന്ന ആളുകൾക്ക് അഥവാ തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ മുഖേന സുബഹിയുടെ സുന്നത്തിന് ശേഷം ഒരു കടത്തം പിടിപ്പിക്കുന്നുണ്ട്. സുബഹിയുടെ സുന്നത്ത് തന്നെ വലിയ ശ്രേഷ്ഠമായ സുന്നത്താണ്. റവാത്തിബ് സുന്നത്തുകളിൽ അഥവാ നമസ്കാരങ്ങൾക്ക് ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബാകുന്ന സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന സുന്നത്ത് നമസ്കാരമാണ് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം. സുബഹി തന്നെ ഇല്ലാത്ത മുഅ്മിനീങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. സുബഹി നമസ്കരിക്കുന്ന ആളുകൾ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനു മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് ഗൗനിക്കണം, ശ്രദ്ധിക്കണം. അത് വലിയ ശ്രേഷ്ഠമുള്ള അമല. ആ സുബൈയുടെ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഏത് സൂറത്താണ് ഓതേണ്ടത്? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി. മൻ സല്ലാ സുന്നതൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലിക അലൗമി അലമുൻ നബിയുന റസൂലുള്ളാഹി. സുബഹിയുടെ സുന്നത്തിൽ ആരൊരുവൻ അലം അലം എന്ന് തുടങ്ങുന്നതാകുന്ന സൂക്തം കൊണ്ട് ഓതി നമസ്കരിച്ചിട്ടുണ്ടോ, അന്നത്തെ ദിവസത്തിൽ അവനൊരു മനോവശവും ഉണ്ടാവൂല, ഒരു ദുഃഖവും ഉണ്ടാവൂല, ഒരു പ്രയാസവും അവന് നേരിടേണ്ടി വരൂല എന്ന് നബിയുന റസൂലുള്ളാഹി. എത്രയോ ഉമ്മമാർക്കാണ് പരാതി, എത്രയോ സഹോദരങ്ങൾക്കാണ് പരാതി, ഉസ്താദ് എന്റെ മെഡിക്കൽ ശരിയാകുന്നില്ല ഉസ്താദേ, എന്റെ വിസ റെഡിയാകുന്നില്ല ഉസ്താദേ, എന്റെ ജോലി പറക്കത്തില്ല ഉസ്താദേ, പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാ, വീട്ടിൽ ബുദ്ധിമുട്ടാണ്, കടം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന മനുഷ്യ, നീ സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കണേ. സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിൽ മൻ ഖറഅ ബി അലം അലം ലം യജിദുഹു ഫീ ദാലിക അലൗം അലമുൻ നബിയുന റസൂലുള്ളാഹി. ആരൊരുവൻ സുബഹിയുടെ രണ്ട് റക്അത്തുള്ള നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീൽ ആകുന്ന അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തും ഓതി നിസ്കരിച്ചിട്ടുണ്ടോ? ലം യജിദുഹു ലം യജിദുഹു ഫീ ദാലിക അലൗം. നബി തങ്ങൾ ഉറപ്പ് നൽകുകയാണ്, അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമവും അവനുണ്ടാവുകയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ ഒന്ന് നമ്മൾ പഠിച്ചത് റബ്ബന സുരിഫ അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സഅത്ത് മുസ്തഖറം വ മുഖാമ ഈ പ്രാർത്ഥന. രണ്ടാമത് നമ്മൾ പഠിച്ചത് സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നു. സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത്. എന്താ സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദറക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് ഒന്നാമത്തെ റക്അത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും ഇപ്പൊ പ്രശ്ന, സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രയാസം അല്ലേ? ആർക്കും മനോവശമില്ലാത്തവരില്ല, എല്ലാവരുടെയും മനസ്സിന് സമാധാനം കിട്ടണം. എന്താ എന്നാ വേണ്ടത്? സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്തിൽ ചെയ്യേണ്ട അമലാണിത്. ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ റക്അത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ
فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول സൂറത്തുൽ ഫീൽ എന്നുള്ള അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ഞാനിത് ഓതി പറഞ്ഞെന്താ ആർക്കും അത് തെറ്റ് വരരുത് അതിനുവേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി നല്ലതുപോലെ ഇതൊരു അമലാണ് ചെറിയ അമലല്ല വലിയ അമലാണ് എല്ലാ ഉലമാക്കളും പണ്ഡിതന്മാരും സാത്വികരാകുന്ന ആളുകളും മഹത്തുക്കളും സജ്ജനങ്ങളും മിസ്രി അടക്കമുള്ളതാകുന്ന ആളുകളും ഉമ്മമാരൊക്കെ ചെയ്തതാകുന്ന അമലാണിത് അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ അള്ളാഹു തൗഫീക് തരട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് സുബ്ഹി നമസ്കരിക്കുമ്പോ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തുൽ കാഫിറൂനെയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് രണ്ടും കൂടി എന്താണ് ഇത് ഉലമാക്കൾ ചർച്ച ചെയ്തു രണ്ടും കൂടി ജമ്ഇ ചെയ്തു ഏകോപിപ്പിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു തന്നു ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്തിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക അവ രണ്ട് സൂറത്തിനെ പരിഗണിച്ചത് അങ്ങനെ ആരെങ്കിലും ഓതിയാൽ ലം യജിദുഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ അന്നത്തെ ദിവസം ആ ഒരു ദിവസം മുഴുവനും 24 മണിക്കൂറും പിറ്റേ ദിവസത്തിലെ സുബ്ഹി സുന്നത്ത് നമസ്കരിക്കുന്നത് വരെ ഒരു വിഷമം അവന്റെ മനസ്സിൽ അഥവാ അവന് തട്ടുന്ന അവനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷമം ഉണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ ആ സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ച് അങ്ങനെ സലാം വീട്ടിയാൽ ഉടനെ ഒരു ചെറിയ ദുആ എല്ലാ നമസ്കാരത്തിന് ശേഷവും ദുആ ഇറക്കൽ സുന്നത്താണ് ചെറിയ ദുആ നമ്മൾ ദുആ ഇറക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ചെറിയ ദുആ